സിപിഎം വിശ്വാസികൾക്കൊപ്പം. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമല യുവതീ പ്രവേശനത്തിൽ അടക്കം നിലപാടിൽ മയപ്പെട്ട് സിപിഎം. സിപിഎമ്മിന് ബഹുജന സ്വാധീനം കുറഞ്ഞു എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പാർട്ടി പ്രവർത്തകർ ജനങ്ങളോട് വിനയാനുതരായി പെരുമാറണം, ജനങ്ങളുടെ സ്നേഹം പിടിച്ചുപറ്റണം, ബഹുജന സ്വാധീനം കുറയ്ക്കുന്ന ഒരു പ്രവർത്തനങ്ങളിലും പങ്കാളികളാവില്ല. സംസ്ഥാന കമ്മിറ്റി മുതൽ ബ്രാഞ്ച് കമ്മിറ്റി വരെ നിലവിൽ പ്രവർത്തനത്തിൽ മാറ്റം വരുത്തണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ. കേരളത്തിൽ ഹിന്ദുവർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ശക്തിപ്പെടുന്നു. ശബരിമല വിഷയത്തിൽ നിലപാടിൽ മയപ്പെട്ട സിപിഎം നിയമങ്ങൾ ബലം പ്രയോഗിച്ച് നടപ്പാക്കില്ല എന്ന് പറഞ്ഞു. സർക്കാരിന്റെ പ്രവർത്തനത്തിൽ സിപിഎം സംസ്ഥാന സമിതിക്ക് മതിപ്പ്. കേന്ദ്രം കേരളത്തോട് വൈരാഗ്യത്തോടെ പെരുമാറുന്നു, ഇതിനിടയിലാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ പരിസ്ഥിതി സംരക്ഷണം സിപിഎം ഏറ്റെടുക്കും. കരിങ്കല്ലും മണലും പരമാവധി ഒഴിവാക്കി കെട്ടിട നിർമ്മാണം നടത്തും. സർക്കാർ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ ഈ രീതി അവലംബിക്കും. ഉദ്യോഗസ്ഥ തലത്തിൽ ഇപ്പോഴും അഴിമതി നിലനിൽക്കുന്നു. ഇത്തരക്കാർക്കെതിരെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കും. സിപിഎമ്മിൽ കാലാനുസൃത മാറ്റം വരുമെന്ന് കോടിയേരി. വലതുപക്ഷ മുന്നേറ്റം തടയുക പ്രധാന ലക്ഷ്യമാണ്. കേഡർമാർക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകും. ആർഎസ്എസിന് മുന്നിൽ കീഴടങ്ങാത്ത രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുമെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. കേരളത്തിനും ജാഗ്രത. ദക്ഷിണേന്ത്യയിലേക്ക് ഭീകരർ എത്തിയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലും അതീവ ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ജില്ലാ പോലീസ് മേധാവികൾക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, വിമാനത്താവളങ്ങൾ എന്നിവിടങ്ങളിലും ജനങ്ങൾ കൂടുതൽ കൂടുന്ന മറ്റ് സ്ഥലങ്ങളിലും ജാഗ്രത പുലർത്താൻ നിർദ്ദേശമുണ്ട്. ആരാധനാലയങ്ങൾക്ക് ചുറ്റും നിരീക്ഷണവും സുരക്ഷയും ശക്തമാക്കും. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിലും പരിശോധന കർശനമാക്കും. സംശയാസ്പദമായ സാഹചര്യങ്ങളിലോ വസ്തുക്കളോ ശ്രദ്ധയിൽപ്പെട്ടാൽ 112 എന്ന നമ്പറിലോ സംസ്ഥാന പോലീസ് മേധാവിയുടെ കൺട്രോൾ റൂമിലോ അറിയിക്കണമെന്ന് അദ്ദേഹം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ശ്രീലങ്ക വഴി 6 ലഷ്കർ ഇ തൊയ്ബ പ്രവർത്തകർ ഇന്ത്യയിലേക്ക് കടന്നതായാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. 5 ശ്രീലങ്കൻ തമിഴ് വംശജരും 1 പാകിസ്ഥാൻ സ്വദേശിയും ഉൾപ്പെടുന്ന സംഘത്തിൽ മലയാളിയും ഉള്ളതായി വിവരം. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഫ്ഗാൻ ഭീകരരെ കശ്മീരിൽ വിന്യസിക്കുന്നതിനായി പാകിസ്ഥാൻ ശ്രമിക്കുന്നതായി നേരത്തെ ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് പിന്നാലെ ഈ ഭീകരർ പാക് അധീന കശ്മീരിലൂടെ ജമ്മു കശ്മീരിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതായും ഇന്റലിജൻസ് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആശ്വാസത്തിന് പരിശോധനയില്ല. പ്രളയത്തെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞ കുടുംബങ്ങൾക്ക് ഫീൽഡ് പരിശോധന നടത്താതെ 10,000 രൂപ അടിയന്തര സഹായം ഓണത്തിന് മുമ്പായി നൽകാൻ റവന്യൂ വകുപ്പിന്റെ ശുപാർശ. 1,000 വില്ലേജുകളെ പ്രളയബാധിത വില്ലേജുകളായി പ്രഖ്യാപിക്കും. ഇത് സംബന്ധിച്ച ഉത്തരവ് നാളെ ഇറക്കും. സർക്കാരിന്റെ ഔദ്യോഗിക ക്യാമ്പുകളിൽ എത്തിയ 1,11,000 കുടുംബങ്ങൾക്കാണ് ഉടനടി 10,000 രൂപ നൽകുക. ബന്ധുവീടുകളിലേക്ക് മാറുകയോ സർക്കാർ ക്യാമ്പുകളിൽ എത്താതിരിക്കുകയോ ചെയ്തവർക്ക് ഫീൽഡ് തല പരിശോധന നടത്തിയ ശേഷമായിരിക്കും സഹായം നൽകുക. കഴിഞ്ഞ വർഷം അനർഹരായവർ പണം കൈപ്പറ്റിയ പശ്ചാത്തലത്തിൽ അടിയന്തര സഹായം അനുവദിക്കും മുമ്പ് വില്ലേജ് ഓഫീസറും സംബന്ധപ്പെട്ട സംഘവും ഫീൽഡ് പരിശോധന നടത്തി അർഹത ഉറപ്പാക്കിയ ശേഷം സഹായം നൽകാനായിരുന്നു സർക്കാർ തീരുമാനം. സൂക്ഷ്മ പരിശോധന നടത്താൻ ഏറെ സമയം വേണ്ടിവരും എന്നതിനാൽ ക്യാമ്പുകളിൽ കഴിഞ്ഞ കുടുംബങ്ങൾക്ക് മുൻഗണന നൽകാൻ റവന്യൂ വകുപ്പ് തീരുമാനമെടുക്കുകയായിരുന്നു. ചിദംബരത്തിന് ആശ്വാസം. IN മീഡിയ കേസിൽ മുൻ ധനമന്ത്രി പി ചിദംബരത്തിന് ആശ്വാസം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ രജിസ്റ്റർ ചെയ്ത കേസിൽ സുപ്രീംകോടതി തിങ്കളാഴ്ച വരെ ഇടക്കാല ജാമ്യം അനുവദിച്ചു. ഇടക്കാല കാലയളവിൽ ചിദംബരത്തെ അറസ്റ്റ് ചെയ്യാനോ കസ്റ്റഡിയിൽ വാങ്ങാനോ ഇഡിക്ക് കഴിയില്ല. ഇതേസമയം ചിദംബരം സിബിഐയുടെ കസ്റ്റഡിയിൽ തുടരും. സിബിഐക്കെതിരെ നൽകിയ ഹർജിയും ഇഡി കേസിൽ മുൻകൂർ ജാമ്യം തേടിയുള്ള ഹർജിയും ഒരുമിച്ച് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. മുൻകൂർ ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി വിധിക്കെതിരെ ചിദംബരത്തിന്റെ അഭിഭാഷകനായ കപിൽ സിബലും മനു അഭിഷേക് സിഗ്വിയും ഉന്നയിച്ച രൂക്ഷമായ ആരോപണങ്ങൾ വാക്കാലുള്ള വാദം പൂർത്തിയായ ശേഷം സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ജഡ്ജിക്ക് കുറിപ്പ് കൈമാറി. കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾക്കെതിരെ വാദം ഉന്നയിക്കാൻ ചിദംബരത്തിന് അവസരം നൽകിയില്ല. കുറിപ്പിലുള്ള കാര്യങ്ങൾ വിധി അതേപടി പകർത്തിയത് ഹൈക്കോടതി ജഡ്ജിന്റെ പക്ഷപാതപരമായ സമീപനത്തിന് തെളിവാണെന്നും ഇരുവരും ആരോപിച്ചു. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം റോസ്മേരിയ ചേരും. നമസ്കാരം.